വിദേശത്തു നിന്നുള്ള പഴങ്ങൾ കേരളത്തിലെ കൃഷിസ്ഥലങ്ങളിലും മാർക്കറ്റുകളിലും സ്ഥാനം പിടിക്കുന്ന ഈ കാലത്ത് മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ളതാണെന്ന് തോന്നിക്കുന്ന 8 വിദേശ പഴങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്പർ 1 ഡ്യൂറിയാൻ. ഉത്ഭവം തെക്കുകിഴക്കൻ ഏഷ്യ. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പഴമാണ് ഡ്യൂറിയാൻ. ഇത് കൂടുതലായും മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് കാണപ്പെടുന്നത്. അപാരമായ രുചിയുള്ളതാണെങ്കിലും ഇതിൻ്റെ ദുർഗന്ധം മനുഷ്യന് സഹിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ പഴം സിംഗപ്പൂർ സബ്വേകളിൽ നിന്ന് നിരോധിച്ചിരിക്കുന്നു. പോഷക ഗുണമുള്ള ഈ പഴം ഇന്ത്യയിൽ ഇന്നും എത്തിത്തുടങ്ങിയിട്ടേയുള്ളൂ. നമ്പർ 2 കാരംബോള. ഉത്ഭവം തെക്കുകിഴക്കൻ ഏഷ്യ തന്നെ. തെക്കുകിഴക്കൻ ഏഷ്യയിലാണ് ഈ പഴം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഇത് മുറിക്കുമ്പോൾ ഒരു നക്ഷത്രത്തിൻ്റെ ആകൃതിയിലാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ആകൃതി അങ്ങനെ ആയതുകൊണ്ട് തന്നെ കാരംബോളയെ നക്ഷത്രപ്പഴം എന്ന് വിളിക്കുന്നു. മധുരവും ചെറുതായി പുളിയുമാണ് ഇതിൻ്റെ രുചി. ഈ പഴം ചർമ്മത്തിൻ്റെ തിളക്കത്തിന് വളരെ നല്ലതാണ്. മാത്രമല്ല കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഈ പഴം കഴിക്കുന്നത് കൊണ്ട് സാധിക്കും. നമ്പർ 3 അക്കേബി. ഉത്ഭവം ജപ്പാൻ. അക്കേബി ഒരു അതിലോളമായ സസ്യത്തിൽ വളരുന്ന പഴമാണ്. ഇതിനെ ചോക്ലേറ്റ് വൈൻ എന്ന് വിളിക്കുന്നു. പർപ്പിൾ നിറത്തിലുള്ള ഇതിൻ്റെ പഴങ്ങൾ വളരെ പ്രത്യേകതയുള്ളതാണ്. വടക്കൻ ജപ്പാനിലെ പർവ്വതനിരകളിലെ വനങ്ങളിലാണ് ഇവ കണ്ടുവന്നിരുന്നത്. വാണിജ്യപരമായി ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രമാണ് കൃഷി ആരംഭിച്ചത്. പൂവിൻ്റെ മിഠായി പോലുള്ള മണം കാരണം അക്കേബിക്ക് ചോക്ലേറ്റ് എന്ന വിളിപ്പേരും ലഭിച്ചു. അക്കേബി കൂടുതലും തണുപ്പ് തുടങ്ങുന്ന മാസങ്ങളിലാണ് കായ്ക്കാൻ തുടങ്ങുന്നത്. ഏകദേശം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. നമ്പർ 4 റംബുട്ടാൻ. ഉത്ഭവം മലേഷ്യ. നമ്മുടെ നാട്ടിൽ സാധാരണമായി ഇപ്പോൾ കണ്ടുവരുന്ന പഴമാണ് റംബുട്ടാൻ. രുചികരമായ ഈ പഴം പക്ഷേ ഒരു മലേഷ്യൻ ഫ്രൂട്ടാണ്. റംബുട്ടാൻ എന്നത് മലായ് ഭാഷയിൽ രോമമുള്ളതായി എന്ന് വിവർത്തനം ചെയ്യുന്നു. അതിൻ്റെ പുറംഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും പഴത്തിന് ആ പേര് വരാനുള്ള കാരണം. സമാനമായ രൂപം കാരണം ചിലപ്പോൾ അതിന് ലിച്ചിയുമായി താരതമ്യപ്പെടുത്തുന്നു. റംബുട്ടാൻ്റെ മധുരവും പുളിയുമുള്ള ഉൾവശം യഥാർത്ഥത്തിൽ നല്ല രുചി തന്നെയാണ്. ഇതിന് വിപണിയിൽ അത്യാവശ്യം വിലയുമുണ്ട്. നമ്പർ 5 ബുദ്ധൻ്റെ കൈകൾ. ഉത്ഭവം ഇന്ത്യ, ചൈന. ഈ പഴം അധികം ആരും കണ്ടിട്ടില്ലാത്ത ഒരു പഴമാണ്. ബുദ്ധാസ് ഹാൻഡ്സ് എന്നാണ് ഈ പഴത്തിൻ്റെ പേര്. ചൈന, ജപ്പാൻ, കൊറിയ എന്നിവിടങ്ങളിലാണ് ഇത് ധാരാളമായി കണ്ടുവരുന്നത്. മാത്രമല്ല ഇന്ത്യയുടെ വടക്ക് പ്രദേശങ്ങളിൽ ഇതിൻ്റെ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. നാരങ്ങയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെറിയ പഴമാണിത്. എന്നാൽ വളരെ വിലയേറിയ പഴവും കൂടിയാണ്. കിലോയ്ക്ക് ഏകദേശം 4000 രൂപ വരെ ഇതിന് വില വരുന്നു. ഈ പഴത്തിന് വളരെ നല്ല മധുരവും സുഗന്ധവുമുണ്ട്. നമ്പർ 6 സലാക്ക്. ഉത്ഭവം ഇന്തോനേഷ്യ. ഈ പഴം കണ്ടാൽ ഒരു പാമ്പിൻ്റെ തൊലി കൊണ്ട് പൊതിഞ്ഞു വെച്ചതുപോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ഈ പഴത്തിനെ സ്നേക്ക് ഫ്രൂട്ട് എന്ന് വിളിക്കുന്നു. ഏറെ ഗുണങ്ങളുള്ള ഒരു പഴമാണിത്. ബീറ്റാ കരോട്ടിൻ വളരെ അധികം ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ ചെടി പനവർഗത്തിൽപ്പെട്ട ഒന്നാണ്. നമ്പർ 7 കിവാനോ. ഉത്ഭവം ദക്ഷിണാഫ്രിക്ക. കിവാനോ ആഫ്രിക്കയിലെ ഒരു പരമ്പരാഗത ഭക്ഷ്യസസ്യമാണ്. ആഫ്രിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഓസ്ട്രേലിയയിലും നിരവധി പസഫിക് ദ്വീപുകളിലും കാണപ്പെടുന്ന ഒരു ഉഷ്ണമേഖലാ ഫലം. ആളുകൾ ഈ പഴത്തിനെ കിവാനോ എന്നാണ് വിളിക്കുന്നത്. കാരണം അതിൻ്റെ മാംസം ഒരു കിവി പഴത്തോട് സാമ്യമുള്ളതാണ്. ഇതിൻ്റെ അകത്തെ മാംസത്തിൽ ഒരു ജലാറ്റിൻ, പച്ച അല്ലെങ്കിൽ മഞ്ഞ പദാർത്ഥം അടങ്ങിയിരിക്കുന്നു. ഇതിൽ ധാരാളം ഭക്ഷ്യയോഗ്യമായ വിത്തുകളും അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, അമേരിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിൽ വിൽപ്പനയ്ക്കുണ്ട് ഈ പഴം. നമ്പർ 8 പന്താനാസ്. ഉത്ഭവം പസഫിക് ദ്വീപുകൾ. പന്താനാസ് ടെക്ടോറിയസ് എന്നറിയപ്പെടുന്ന ഈ പഴം മലേഷ്യ, പാപ്പുവ ഗിനിയ, കിഴക്കൻ ഓസ്ട്രേലിയ, പസഫിക് ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു പഴമാണ്. തീരപ്രദേശത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇത് സാധാരണയായി സമുദ്രത്തിൻ്റെ അരികുപറ്റി വളർന്നു വരുന്നു. മാത്രമല്ല തായ്ലൻഡ്, ഫിലിപ്പീൻസ് തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ തദ്ദേശവാസികൾ പാചകത്തിന് പന്താനാസ് ഇലകൾ ഉപയോഗിക്കുന്നു. ഇവയുടെ ചെടികൾക്ക് നല്ല സുഗന്ധം പരത്തുന്ന പൂവുകളുമുണ്ട്.